നമസ്കാരം. നമ്മിൽ പലരും നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ചില കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നവരാണ്. രാത്രിയിലെ 8 മണിക്കൂർ ഉറക്കം, ഒരു ദിവസം 10,000 ചുവട് നടത്തം, ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളം കുടിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങളാണ്. എന്നാൽ ഇവയിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ചില വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ നോക്കാം. ഒരു ദിവസം 8 ഗ്ലാസ് വെള്ളം കുടിക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കാം. വളരെയധികം വെള്ളം യഥാർത്ഥത്തിൽ അനാരോഗ്യകരമാണെന്നാണ് US ശാസ്ത്രജ്ഞർ പറയുന്നത്. ആരോഗ്യമുള്ള ആളുകൾ അമിതമായി വെള്ളം കുടിച്ചാൽ മരിക്കാൻ വരെ സാധ്യതയുണ്ടെന്ന് ഇവർ പറയുന്നു. ഓരോ വ്യക്തിക്കും ആവശ്യമായ വെള്ളം ശരീരഭാരം, പാരിസ്ഥിതിക താപനില, ശാരീരിക പ്രവർത്തന നില എന്നിവയെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ ഒരാൾ ഒരു ദിവസം നടക്കേണ്ട ചുവടുകളുടെ എണ്ണം വെറും 5,500 സ്റ്റെപ്പാണ്. അമേരിക്കയിലെ ഹാർട്ട്ബാർഡ് മെഡിക്കൽ സ്കൂളിൻ്റെ പുതിയ ഗവേഷണം അനുസരിച്ച് ദിവസവും നടക്കേണ്ട ശരാശരി സ്റ്റെപ്പുകളുടെ എണ്ണം 5,500. ലണ്ടനിലെ ഇംപീരിയൽ കോളേജിലെ ഗവേഷകർ ഒരു ദിവസം ഭക്ഷണത്തിൻ്റെ 5 ഭാഗം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് ക്യാൻസർ, ഹൃദ്രോഗം, ഹൃദയാഘാതം എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുമെന്ന് കണ്ടെത്തി. 800 ഗ്രാം അഥവാ ഭക്ഷണത്തിൻ്റെ 10 ഭാഗങ്ങൾ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് ഏറ്റവും ഉയർന്ന സംരക്ഷണം നൽകുന്നുണ്ടെന്ന് കണ്ടെത്തി. എല്ലാവരും ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 10 ഭാഗവും പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയാൽ ലോകമെമ്പാടും 7.8 ദശലക്ഷം അകാല മരണങ്ങൾ തടയാൻ കഴിയുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഉറക്കം നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയെയും മാനസികാരോഗ്യവും വർദ്ധിപ്പിക്കുകയും Type 2 പ്രമേഹം, ഹൃദ്രോഗം എന്നിവ പോലുള്ള ഗുരുതരമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യും. എന്നാൽ ആവശ്യമായ ഉറക്കത്തിൻ്റെ അളവ് ഓരോ വ്യക്തികൾക്കുമിടയിലും വ്യത്യസ്തമാണ്. ആരോഗ്യമുള്ള മുതിർന്ന വ്യക്തികൾക്ക് രാത്രി 7 മുതൽ 9 മണിക്കൂർ വരെ ഉറക്കം ആവശ്യമെന്നാണെന്നാണ് നാഷണൽ സ്ലീപ്പ് ഫൗണ്ടേഷൻ പറയുന്നത്. കുഞ്ഞുങ്ങൾക്കും ചെറിയ കുട്ടികൾക്കും കൗമാരക്കാർക്കും ഇതിലും കൂടുതൽ ആവശ്യമാണ്. 65 വയസ്സിന് മുകളിലുള്ള ആർക്കും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ലഭിക്കണം. 6 മണിക്കൂറിൽ താഴെ ഉറങ്ങുന്നവർക്ക് വാർദ്ധക്യത്തിൽ ഓർമ്മക്കുറവ് വരാനുള്ള സാധ്യത 30% കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടത് 2,000 കലോറിയും പുരുഷന്മാർക്ക് 2,500 കലോറിയുമാണ്. ഒരു ദിവസം സ്ത്രീകൾക്ക് 2,000 കലോറിയും പുരുഷന്മാർക്ക് 2,500 കലോറിയും ആവശ്യമാണെന്ന് പബ്ലിക് ഹെൽത്ത് ഇംഗ്ലണ്ട് ശുപാർശ ചെയ്യുന്നു. പ്രഭാത ഭക്ഷണത്തിൽ 400 കലോറിയും ഉച്ചഭക്ഷണത്തിലും അത്താഴത്തിലും 600 വീതവും കഴിക്കണമെന്നാണ് ഇവരുടെ നിർദ്ദേശം. ലോകാരോഗ്യ സംഘടനയും സമാനമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരു ദിവസം 6 ഗ്രാമിൽ കൂടുതൽ ഉപ്പ് കഴിക്കരുത്. ആരോഗ്യകരമായ നാഡീവ്യവസ്ഥയ്ക്കും പേശികളുടെ പ്രവർത്തനങ്ങൾക്കും ഉപ്പ് ആവശ്യമാണ്. എന്നാൽ വളരെയധികം ഉപ്പ് കഴിക്കുന്നത് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുന്നു. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആരോഗ്യമുള്ള മുതിർന്ന ഒരാൾക്ക് ഒരു ദിവസം 6 ഗ്രാം ഉപ്പിൽ കവിയാൻ പാടില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി TV പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് 1 ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി TV 1,000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.